നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിന് ദിവസങ്ങൾക്ക് മുന്നേ വിരാമമായിരുന്നു. ഒരുപാട് ട്രാൻസ്ഫറുകളാണ് ഈ വിൻഡോയിൽ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് വലിയ രൂപത്തിൽ പണ മുഴക്കിക്കൊണ്ടുള്ള ഒരു വിൻഡോ തന്നെയാണ് ഇപ്പോൾ നമ്മിൽ നിന്നും കടന്നു പോകുന്നത്. ഏതായാലും പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോം ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ബെസ്റ്റ് വാല്യൂ സൈനിങ് ആണ് ഏറ്റവും മികച്ച, ഈ ട്രാൻസ്ഫർ വിൻഡോയിലെ ഏറ്റവും മികച്ച ബെസ്റ്റ് വാല്യൂ സൈനിങ് ആണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 10 താരങ്ങളുടെ ലിസ്റ്റാണ്. അതായത് കുറഞ്ഞ തുകക്ക് ലഭിച്ച ഏറ്റവും മികച്ച താരങ്ങൾ ആരൊക്കെയാണ്, ടീമുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ 10-ാം സ്ഥാനത്ത് വരുന്നത് പെട്രോവിച്ച് ആണ്. MLS ക്ലബ്ബായ ന്യൂ ഇംഗ്ലണ്ടിൽ നിന്നും ചെൽസിയിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. 14 മില്യൺ പൗണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 9-ാം സ്ഥാനത്ത് വരുന്നത് ഫ്രഞ്ച് താരമായ മാർക്കസ് തുറാമിനെ ഇന്റർ മിലാൻ സ്വന്തമാക്കിയതാണ്. ബൊറൂസിയ മോൺഗ്ലഡ് ബാഷിൽ നിന്നും ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടാണ് മാർക്കസ് തുറാമിനെ അവർക്ക് ലഭിച്ചിട്ടുള്ളത്. 8-ാം സ്ഥാനത്ത് വരുന്നത് തിമോത്തി വേ ആണ്. ലില്ലിയിൽ നിന്നും അദ്ദേഹം യുവൻ്റസിലേക്ക് എത്തിയത് 10.3 മില്യൺ പൗണ്ടിന് മാത്രമാണ്. അതുപോലെ തന്നെ 7-ാം സ്ഥാനത്ത് ജെയിംസ് മാഡിസൺ വരുന്നു. ലെസ്റ്റർ സിറ്റിയിൽ നിന്നും ടോട്ടൻഹാമിലേക്ക് അദ്ദേഹം എത്തിയത് 40 മില്യൺ പൗണ്ടിനാണ്. വളരെ പ്രതിഭാധനനായ ഒരു താരം തന്നെയാണ് അദ്ദേഹം. മിലാൻ സ്ക്രിനിയറെ PSG സ്വന്തമാക്കിയത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ മുതൽക്കൂട്ടായ ഒരു കാര്യമാണ്. 6-ാം സ്ഥാനത്താണ് വരുന്നത്. ഇന്റർ മിലാനിൽ നിന്ന് ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടായിരുന്നു ഈ ഒരു ഡിഫൻഡർ PSGയിലേക്ക് എത്തിയത്. PSGയെ സംബന്ധിച്ചിടത്തോളം വളരെ ലാഭകരമായ ഒരു നീക്കം തന്നെയാണ് അവിടെയുള്ളത്. 5-ാം സ്ഥാനത്ത് ഹഡ്സൺ അഡോയ് വരുന്നു. ചെൽസിയിൽ നിന്നും നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലേക്ക് എത്തിയത് കേവലം 5 മില്യൺ പൗണ്ടിന് മാത്രമാണ്. 4-ാം സ്ഥാനത്ത് ജോവോ കാൻസലോ വരുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ബാഴ്സലോണയിലേക്കാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ലോൺ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം വളരെ പ്രതിഭാധനനായ മികച്ച ഒരു താരത്തെയാണ് ലോണിൽ ഇപ്പോൾ ബാഴ്സയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. 3-ാം സ്ഥാനത്ത് അൻസു ഫാറ്റി വരുന്നു. ബാഴ്സലോണയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിലാണ് ബ്രൈറ്റൺ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽപ്പെട്ട ഒരു താരമാണ് അൻസു ഫാറ്റി. കഴിഞ്ഞ കുറച്ചു കാലമായി പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം തിളങ്ങിയാൽ അത് ബ്രൈറ്റനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു കാര്യം തന്നെയായിരിക്കും, വളരെ ലാഭകരമായ ഒരു കാര്യം തന്നെയായിരിക്കും. 2-ാം സ്ഥാനത്ത് കിം മിൻ ജേ വരുന്നു. നാപ്പോളിയിൽ നിന്നും ബയേണിലേക്ക് അദ്ദേഹം എത്തി. 43 മില്യൺ പൗണ്ട് അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം കഴിഞ്ഞ സീസണിലൊക്കെ നടത്തിയ പ്രകടനം വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. 1-ാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, ഇൽക്കൈ ഗുണ്ടോഗനാണ്. മാഞ്ചസ്റ്റർ സിറ്റി നിന്നും അദ്ദേഹത്തെ ബാഴ്സലോണ സ്വന്തമാക്കിയത് ഫ്രീ ഏജന്റ് ആയിക്കൊണ്ടാണ്, ഫ്രീ ട്രാൻസ്ഫറിലാണ്. അദ്ദേഹത്തിന് വേണ്ടി ചില്ലിക്കാശ് പോലും ട്രാൻസ്ഫർ ഇനത്തിൽ ചിലവഴിക്കേണ്ടി ബാഴ്സയ്ക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ സീസണിലൊക്കെ മികച്ച പ്രകടനം നടത്തിയ ഇൽക്കൈ ഗുണ്ടോഗനെയാണ് ബാഴ്സ ഫ്രീ ആയിട്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. മികച്ച ഒരു സൈനിങ് തന്നെയാണ് ഇപ്പോൾ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇതാണ് ഗോൾഡ്.com പ്രസിദ്ധീകരിച്ച ഒരു ലിസ്റ്റ്. ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.